Kerala Karnataka സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന കൂട്ടുപുഴ പുതിയ പാലത്തിന്റെ ഉദ്ഘാടനവും പാലം നിർമ്മാണം പോലെ വിവാദത്തിലായി. ചടങ്ങിനെ കർണാടക പ്രതിനിധികളെ പങ്കെടുപ്പിക്കാത്തതിൽ ആക്ഷേപം വന്ന ഉടനാണ് ഉദ്ഘാടന പരിപാടി മാറ്റിയതായി കെഎസ്ടിപി അധികൃതർ അറിയിച്ചത്. ജനുവരി 1 പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് കെഎസ്ടിപിയിൽ നിന്നും വന്ന അറിയിപ്പ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലം തുറന്നു കൊടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ലളിതമായ രീതിയിൽ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു തീരുമാനം. ഇതിന്റെ ഭാഗമായി സണ്ണി ജോസഫ് MLA ഉൾപ്പെടെ മേഖലയിലെ ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും വ്യാഴാഴ്ച വൈകിട്ടും വെള്ളിയാഴ്ച രാവിലെയുമായി കെഎസ്ടിപിയിൽ നിന്നും ഫോൺ വഴി ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശവും എത്തി. എന്നാൽ കർണാടകത്തിലെ ജനപ്രതിനിധികളെയോ ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെ പാലം തുറക്കുന്നതിനുള്ള പ്രതിഷേധം കർണാടക കേരളത്തെ നേരിട്ട് അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ കെഎസ്ടിപി എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും ഉദ്ഘാടനം മാറ്റിവെച്ചതായുള്ള അറിയിപ്പ് വന്നത്. തുടർന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചവർക്കെല്ലാം പരിപാടി റദ്ദാക്കിയതായുള്ള സന്ദേശവും വന്നു. ഇരട്ടിപ്പാലം തുറന്നതുപോലെ ചടങ്ങുകളൊന്നുമില്ലാതെ പുതുവർഷത്തിൽ കൂട്ടുപുഴ പാലവും തുറന്നുകൊടുക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. ഇരു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പാലം എന്ന നിലയിൽ നിർമ്മാണത്തിലെ പ്രതിസന്ധി തീർക്കാൻ കൂർഗ് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ വലിയതായിരുന്നു. ഈ സാഹചര്യത്തിൽ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമ്പോൾ കർണാടകയെ അറിയിക്കാത്തതും കർണാടക നേരിട്ട് വിളിച്ച് പ്രതിഷേധം അറിയിച്ചതും വലിയ വിവാദത്തിലേക്കാണ് നീങ്ങിയത്. കർണാടക വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതിക്കായി വിരാജ്പേട്ട MLA KG ബൊപ്പയ്യ ഉൾപ്പെടെയുള്ളവരും ഏറെ ശ്രമം നടത്തിയിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെ കേരള പൊതുമരാമത്ത് വകുപ്പും KSTPയും ഏകപക്ഷീയമായി ഉദ്ഘാടനം നടത്തുന്നതിന്റെ അതിർത്തി വിരാജ്പേട്ട MLA ഓഫീസ് ബന്ധപ്പെട്ടവരെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. ഇതാണ് പരിപാടി റദ്ദാക്കാൻ കാരണമായി കരുതപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.